ഹലോ മല്ലൂസ് ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അജയ് ജോയിൻ ചെയ്യുകയാണ്. അജയ്, എന്തൊക്കെയാണുള്ള വിശേഷങ്ങൾ? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖായിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ എനിക്ക് തോന്നുന്നു ജയിക്കാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു. പക്ഷെ അവസാന നിമിഷം ഒരു വണ്ടർ ഗോളാണ് ഒലീസി അടിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ചാൻസ് മിസ്സാക്കിയില്ലേ? അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയി പോയി. കാരണം ലാസ്റ്റ് ടൈമാണ് ഗോൾ വന്നു വീണത്. പക്ഷെ അറ്റാക്കിങ്ങിൽ അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു യുണൈറ്റഡ്. കഴിഞ്ഞ കളിയിൽ ജയിക്കേണ്ട കളിയായിരുന്നു. പക്ഷെ ഒരു എന്താ പറഞ്ഞ ബാഡ് ലക്ക്, അങ്ങനെയാണ് സമാധാനമായി പോയത്. ശരിക്കും പറഞ്ഞ ഒരു പെനാൽറ്റി കിട്ടിയിരുന്നു. പക്ഷെ പെനാൽറ്റി എനിക്ക് തോന്നുന്നു ക്ലിയർ പെനാൽറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ പറയുന്നത്, പുള്ളിയെ ടാക്കിൾ ചെയ്തു. ടാക്കിള് ബോക്സിനകത്ത് വെച്ചായിരുന്നു. ബോൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മാക്ടോമിനി കറക്റ്റ് ആയിട്ട് താഴെ വീഴുകയും ചെയ്തു. എന്തോ എനിക്കൊന്ന് ഓൺ ഫീൽഡ് റെഫറി വിളിച്ചില്ല. പിന്നെ വാറ് പോയി, വാറ് നോക്കി. അപ്പൊ സൈഡ് വ്യൂ ഒക്കെ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് ടാക്കിൾ കാണുന്നില്ല. എന്നിട്ടും അത് കൊടുത്തില്ല. അതൊരു ബാഡ് ലക്ക് ആണ് തോന്നുന്നു. അല്ല, അത് തന്നെയല്ല. എനിക്ക് തോന്നുന്ന ഒരു ഡ്രോ കിട്ടിയത് ഒരു ഭാഗ്യമാണ്. കാരണം ലാസ്റ്റ് ടൈമിൽ വാൻപിസാക്കയുടെ ആ ടാക്കിൾ ഇല്ലെങ്കിൽ അതോടെ രണ്ടാമത്തെ ഗോള് വീഴും. അത് എനിക്ക് തോന്നുന്നു രണ്ട് സിറ്റുവേഷനിൽ ദഹേന്റെ കിടിലൻ സേവ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടാക്കിളും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കളിയിൽ നിർത്തിയത്. ഇല്ലെങ്കിൽ ചിലപ്പോ അവര് ഒരു 1-1 എത്തി അവസാന നിമിഷം ഒരു ഗോൾ അടിച്ച് ചിലപ്പോ ജയിക്കുന്ന സിറ്റുവേഷനിലൊക്കെ വരുമായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ടൈറ്റിൽ റേസിലോട്ട് ടൈറ്റിൽ റേസ് ഒന്നും പറയാൻ പറ്റത്തില്ല ബ്രോ. കാരണം നമ്മുടെ ടൈറ്റിൽ റേസിലൊന്നും നിലവിലില്ല. ടെൻ ഹാഗ് പറഞ്ഞ പോലെ തന്നെയാണ്. സിറ്റി പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട് 2 ഗോളില്. അതെ അതെ, അവരാ ഒരു കണ്ടിന്യൂസ് റൺ എപ്പോ സ്റ്റാർട്ട് ചെയ്യും ഇനിത്തോട്ടാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. അപ്പൊ അടുത്ത കളി ആർസണലായിട്ടാണ്. അപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 10 പോയിന്റ് അടുത്ത് ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പൊ അടുത്ത കളിയിൽ കസമിറോ ഇല്ല, സസ്പെൻഷൻ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതെ, മിഡ്ഫീൽഡില് പുള്ളിക്ക് യെല്ലോ കാർഡ് കിട്ടി സസ്പെൻഡ് ചെയ്തപ്പെട്ടു. പിന്നെ കളിക്കാൻ പറ്റത്തില്ല. അപ്പോ എന്താണ് പ്രതീക്ഷ? പാർസൽ നല്ല ഫോമിൽ നിൽക്കുകയാണ്. യുണൈറ്റഡും കുഴപ്പമില്ലാത്ത ഫോമിലാണ് പോകുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു കളിയുടെ അവസ്ഥ? അല്ല, കസിമിറോ ഇല്ലാത്ത ഒരു എഫക്ട് ഉറപ്പായിട്ടും അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും മിഡ്ഫീൽഡില്. പക്ഷെ ടെൻ ഹാഗിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കസിമിറോ ഇല്ലാണ്ടാണ് ആർസണലിനൊക്കെ ബീറ്റ് ചെയ്ത്, അതുപോലെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ആർസണലിന്റെ കൂടെ തോമസ് പാർട്ടി ഇല്ലായിരുന്നു. അപ്പോ ടഫായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്രൈസിങ് ആയിട്ട് മലാസിയെ ഡിഫൻസിലേക്ക് കൊണ്ടുവന്നിട്ട് ലിസാൻഡോ മാർട്ടിനസിനെ കളിപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വല്ല സർപ്രൈസ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഡിഫൻസില്? എനിക്ക് തോന്നുന്നു ലിസാൻഡോ മാർട്ടിൻസ് ഇപ്പോഴും ഫുൾ ടൈം കളിക്കാനുള്ള ഇതിൽ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിയുടെ വേൾഡ് കപ്പ് എഫക്ട് ഇതുവരെ മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെയാണ് പ്രതീക്ഷ. എനിക്കോട് വരാൻ ചിലപ്പോ ലൂക്ക് ഷോ ആയിരിക്കും. ലൂക്ക് ഷോ വരാൻ വൻപസാക്ക അങ്ങനെ ആയിരിക്കും. ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നു ബ്രൂണോ നല്ല ഫോമിലാണ്. പുള്ളി 2 കളിയിലായിട്ട് ഗോളൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോ ആർസണലിനെതിരെ ആ ഫോം ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു കൗണ്ടർ അറ്റാക്കിനൊക്കെ കിട്ടി ഒരു 1-2 ഗോള് ഫസ്റ്റ് ഹാഫിൽ അടിച്ചു കഴിഞ്ഞാല് പിന്നെ ഡിഫെൻഡ് ചെയ്യാന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകായിരിക്കും അല്ലേ? സിറ്റുവേഷനോട്ട് പോവായിരിക്കും. എനിക്ക് തോന്നുന്നു സിറ്റിക്കെതിരെ എടുത്ത് അതേ ടാക്ടിക്സ് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ആർസണൽ. കാരണം ആർസണലും ഹൈ ഫ്ലൈയിങ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് ഇപ്പം നിലവിൽ. അപ്പം അവർക്ക് കുറച്ച് സിപ്പാക്കി ചെയ്തിരുന്നിട്ട് അവസരം കിട്ടുമ്പോൾ കൗണ്ടർ പോവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ടാക്ടിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ എനിക്ക് തോന്നുന്നു. ഇപ്പൊ സാൻജോ ഓൾമോസ്റ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോ തിരിച്ചു വന്നിട്ടുണ്ട്. അതെ, പുള്ളിയുടെ ഡോർമണ്ടിലെ ഫോമൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത്രയ്ക്ക് നല്ല ഫോമിലാണ് ഡോർമണ്ടിൽ നിന്ന് വന്നത്. പിന്നെ അങ്ങനെ ഒരു കളി നമ്മൾ യുണൈറ്റഡിൽ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും വാൻപസാക്ക വന്ന പോലെ ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ പുള്ളി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ? ഉറപ്പായിട്ടും. കാരണം പക്ഷെ സാൻജോ മാത്രമല്ല, ടെൻ ഹാഗ് വരുന്നതിന് മുമ്പ് യുണൈറ്റഡിൽ ആരാണ് ബെറ്റർ ആയിട്ട് കളിച്ചോണ്ടിരുന്നത്? ആരും കളിച്ചിട്ടുണ്ടായില്ല. അപ്പോ എനിക്ക് തോന്നുന്നു സാൻജോ ഇനി ബെറ്റർ ആയിട്ട് കളിക്കും. ടെൻ ഹാഗിന്റെ അണ്ടറിൽ നന്നായിട്ട് കളിക്കും. പുള്ളിയുടെ ആ ഒരു പുള്ളി എല്ലാം ഒന്ന് സെറ്റായി തിരിച്ചു വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. പക്ഷെ ടെൻഹാഗിനോട് ചോദിച്ചപ്പം പുള്ളി ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ ആർസണലുമായിട്ടുള്ള ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല അങ്ങനെ എന്നാ പറഞ്ഞത്. അതെ, ടൈം എടുക്കും പുള്ളിക്ക്. ഇപ്പൊ ജസ്റ്റ് ട്രെയിനിങ് പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതെ, അപ്പോൾ ഒരു ഈ സീസണിൽ ഒരു കപ്പടിക്കാനുള്ള സുവർണ അവസരമാണ്. അവിടെ നോട്ടിംഗ ഫോറസ്റ്റും ന്യൂക്കാസിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 2 കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ 100% ആ കപ്പ് കയ്യിലിരിക്കും. അപ്പോൾ ഈ സീസണിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ കപ്പ്, യൂറോപ്പ ലീഗ്, പിന്നെ ഈ ഒരു EPL-ന്റെ ടോപ്പ് 4, ഈ 3 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്നൊരു പോസിറ്റീവ് സീസൺ ആയിരിക്കും അല്ലേ? പോസിറ്റീവ് സീസൺ, ഒരു കപ്പ് എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നല്ലൊരു വൈബ് കൊണ്ടുവരും ടീമിൽ. അപ്പോ ഏതെങ്കിലും ഡൊമസ്റ്റിക് കപ്പ് ആയെങ്കിൽ അത് ഒരു കപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ അതെ. അപ്പോ വേറെ പക്ഷെ എനിക്ക് തോന്നുന്നു ന്യൂക്കാസിലെ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അവര് നല്ലൊരു ടീമാണ്, ചെയ്യാൻ പറ്റില്ലാത്തൊരു ടീമാണ്. അവര് വലിയ ഭയങ്കരമായ ഗോളുകൾ അടിച്ച് അങ്ങനെയുള്ള ഒരു ഹൈ ഫ്ലൈങ് ഫുട്ബോൾ ഒന്നുമില്ല. പക്ഷെ അവർക്കെതിരെ ഗോൾ അടിക്കാൻ ഭയങ്കര പാടാണ്. അവരുടെ ഡിഫൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവരൊരു ഡിഫൻസ് ആണ്. കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടിരുന്നു എങ്ങനെയാണ് കളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വെഗോസ്റ്റിനെ ഓൾറെഡി കളിപ്പിച്ചു. ഇനി ആരെങ്കിലും എന്തെങ്കിലും റൂമേഴ്സ് വരുന്നുണ്ടോ? ഇപ്പൊ ആരെയും അങ്ങനെ കേൾക്കുന്നില്ല യുണൈറ്റഡ് ആയിട്ട് ആരെയും കൊണ്ടുവരില്ല, ആരെയും റൂമറൊന്നും കേൾക്കുന്നില്ല. ഇപ്പൊ ടെൻഹാഗിന്റെ അടുത്തായാലും ട്രാൻസ്ഫർ വിൻഡോയെ കൊണ്ട് ചോദിച്ചു, പുള്ളി പറഞ്ഞു നമുക്ക് ബെസ്റ്റ് അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കും, ഓഫ് കോഴ്സ് വി ആർ ഇൻ ദ മാർക്കറ്റ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ ഇതുവരെ റൂമറൊന്നും അങ്ങനെ കേൾക്കുന്നില്ല. അതെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സമ്മറിൽ ഓൾമോസ്റ്റ് നല്ലൊരു സ്പെൻഡിങ്. അപ്പോൾ ആന്റണീനെ കൊണ്ടുവന്നു, പിന്നെ കസിമേറിനെ വാങ്ങിച്ചു, അങ്ങനെ ഓൾമോസ്റ്റ് 200 million അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ടീം പിന്നെ ഓൾറെഡി അതുപോലെ തന്നെ ക്ലബ്ബ് അവര് സെല്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവര് കൂടുതൽ സ്പെൻഡിങ് ഇപ്പം ഈ ജനുവരിയിൽ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ്. അതെ അതെ. അപ്പോൾ ഈ ചിലപ്പോൾ 3-4 months ചിലപ്പം സെല്ലൗട്ട് നടക്കുമായിരിക്കും എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ട്വിറ്ററിൽ ഞാനൊരു വാർത്ത കണ്ടിരുന്നു, ജിം എന്ന് പറഞ്ഞ പുള്ളി വീണ്ടും ഇൻവോൾവ് ആയിട്ടുണ്ട്, പുള്ളി വാങ്ങിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു. കുറെ അറേബ്യൻ ന്യൂസ് ഇങ്ങനെ അറബി ഓണറൊക്കെ വരുന്നുണ്ടെന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. ഖത്തറിന്റെ ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ വിൽക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നല്ലേ? ഇപ്പോ ചാൻസ് കൂടുതലാണ്, ഓഫ് കോഴ്സ് വിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ജിം ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല, പുള്ളിയെക്കാളും വലിയ ബിഡുകളൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഓഫ് കോഴ്സ് അറേബ്യൻ ആളുകളുടെ അടുത്ത് നിന്ന് ഉറപ്പായിട്ടും വലിയ ബിഡുകൾ വരും. എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഒരു അറേബ്യൻ ഓണർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് നല്ലത്. കാരണം ഇപ്പൊ ഇനി സിറ്റി സ്പെൻഡ് ചെയ്യുന്ന പോലെ ആരൊക്കെ വേണോ അവരെ വേണോ അന്ന് അവരെ വാങ്ങിച്ചോന്ന് പറയുന്ന സിറ്റുവേഷൻ. അതെ അതെ, അല്ല അങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മള് വെറുതെ എടുത്ത് ഇപ്പൊ ചെൽസി ചെയ്യുന്നത് എനിക്കത് അത്ര ഒരു നല്ലൊരു ഫുട്ബോൾ ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ എവിടെ നോക്കിയോ കുറെ പ്ലേയേഴ്സിനെ വാങ്ങിക്കുന്നു. അതെ, അവസാനം അതൊന്നും അറിയത്തില്ല. അതാണ് ഇപ്പൊ ഒരു കോറിലേഷനും ഇല്ലാത്ത രീതിയിലുള്ള കുറെ പ്ലേയേഴ്സ്, പല രീതിയിൽ കളിക്കുന്ന പല പ്ലേയേഴ്സിനെയാണ് എടുക്കുന്നത്. ഇപ്പൊ ആഴ്സണലൊക്കെ ആർട്ടറ്റയ്ക്ക് വേണ്ടി അവർ പുള്ളിയുടെ സ്റ്റൈലിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെയാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ അത്ര ഒരു ഒത്തിണക്കത്തോടുള്ള ടീമായിട്ട് കളിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ മാറുമായിരിക്കും. ഇപ്പൊ പുതിയ പ്ലേയേഴ്സൊക്കെ ഇപ്പോ മറ്റേ മഡ്രിക്കൊക്കെ വന്നിട്ടുണ്ട്. അതെ, എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരികയായിരിക്കും. ഇപ്പോൾ പോട്ടറിന്റെ ഒരു ഫിലോസഫി എന്താണെന്ന് നമ്മൾ ബ്രൈറ്റണിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ചെൽസിയുടെ കാര്യത്തിൽ ഇപ്പോൾ അത് കാണാനില്ല. പല പല കാണാനില്ല. പിന്നെ പോട്ടറിന് സമയം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫുട്ബോളിൽ ദർ ഇസ് നോ ടൈം എന്നാണല്ലോ പറയുന്നത്. നമുക്ക് ഇത്രയും ഇപ്പൊ ചെൽസിയുടെ അവസ്ഥയാണ്. ഇനിയെങ്കിലും ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ലെങ്കിൽ, ഈ സീസണിൽ തിരിച്ചുവരവ് ഉണ്ടായില്ലെങ്കിൽ വലിയ പാടായിരിക്കും എനിക്ക് തോന്നുന്നു. സാക്ക് ചെയ്യുമോ എന്നാ എനിക്ക് സംശയമുണ്ട്. അതുപോലെ നിങ്ങളെ ടോട്ടനം സാക്കി എന്നൊക്കെ പറയുന്നു. ഒന്നും പറയണ്ട, കോണ്ടെ പോവും. സാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളി കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായി. കാരണം നമ്മളിപ്പോ ഡിഫൻസ് ഭയങ്കര മോശമാണ്. ഇപ്പൊ നോക്കി ടയറും ബെൻ ഡേവിസും ഒക്കെയാണ് എത്ര കാലമായിട്ട് 8-9 വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയുടെ കളി ഇന്നലത്തെ കളിയായാലും അവർ 2-0 അപ്പ് നിന്നതാണ്. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ വെറുതെ 10 minute കൊണ്ട് അവർ കളി നശിപ്പിച്ചു. ഒരു കാര്യമില്ല. ഇപ്പൊ ഹ്യൂഗോ ലോറിസ് കഴിഞ്ഞ കളിക്ക് ഒരു ഓൺ ഗോൾ കൊടുത്തു. പിന്നെ ഈ കളിക്ക് എല്ലാ കളികളിലും പുള്ളിയുടെ മിസ്റ്റേക്ക് പുള്ളി കാണിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് ഫോർവേഡ് പോയി കഷ്ടപ്പെട്ട് 2 goal അടിക്കുമ്പോൾ ഡിഫൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വെറുതെ ഓപ്പൺ ആക്കി കൊടുക്കും. പിന്നെ അങ്ങനത്തെ കളിക്ക് കാര്യമില്ല. അതുകൊണ്ടാണ് കോണ്ടേം പറയുന്നത് പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സിനെ കിട്ടുന്നില്ല. ഇപ്പൊ റൂമർ വന്നിട്ടുണ്ട് തോന്നുന്നു, മറ്റേ നമ്മുടെ തോമസ് ടുക്കല് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള ഇത് വന്നിട്ടുണ്ട്. അത് റൂമർ വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളിനെ കൊണ്ടുവന്നാലും സ്പെൻഡ് ചെയ്യണ്ടേ, അതാണ് പ്രശ്നം. ഇതിപ്പോ സ്പെൻഡ് ചെയ്യണം. ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ എനിക്ക് തോന്നുന്നു. കാരണം ഈ എറിക് ഡയർ ഒക്കെ ഒരു മഹാ മോശം ഡിഫൻഡർ ആണ്. പ്രീമിയർ ലീഗ് ക്വാളിറ്റി ഒന്നും ഇല്ല. പുള്ളി ഓൾമോസ്റ്റ് എന്താ പറയുന്നത്, യങ് പ്ലെയർ ആയിട്ട് വന്നതിനെ കൊണ്ട് മിഡ്ഫീൽഡർ ആയിരുന്നു, പിന്നെ ഡിഫൻഡർ ആക്കിയതാണ്. പുള്ളിക്ക് ഒരു ബിൽറ്റ് ഇൻ ഡിഫൻഡറിന്റെ ക്വാളിറ്റി ഒന്നും ഇല്ല. അതേപോലെ തന്നെ റൊമേറോ പ്ലേയേഴ്സ് ഒക്കെ എല്ലാം ഓൾമോസ്റ്റ് വാഷ് ഔട്ട് ആയ രീതിയിലാണ്. അവരുടെ മെന്റാലിറ്റി ഭയങ്കര മോശമാണ്. അവര് വെറുതെ ചവിട്ടി കൂടെ കിടന്ന് ഓടുന്നു എന്നല്ലാണ്ട് ഒരു പ്ലേമേക്കിങ്ങോ സ്ട്രാറ്റജിയോ ഒന്നും അതിനകത്ത് കാണുന്നില്ല. ഒന്നുമില്ല. അതുകൊണ്ടാണ് കോണ്ടെ ചോദിക്കുന്നത് ഞാനിപ്പോ എന്താണ് ചെയ്യണത്. ഇപ്പൊ ഒരാളെ മാറ്റി കഴിഞ്ഞാൽ ബെഞ്ചിൽ നിന്ന് വരുന്നത് സെസീഞ്ഞോ ആണ്, സെസീഞ്ഞോ പോയി കഴിഞ്ഞാൽ വരുന്നത് എമേഴ്സൺ ലോയിലാണ്. അപ്പൊ ഒന്നിനൊന്നും ബെറ്റർ അല്ല, ഒന്നിനൊന്നും മോശപ്പെട്ട പ്ലെയർ ആണ് ഇരിക്കുന്നത്. അപ്പൊ മോശമായിട്ടുള്ള പ്ലെയർ. അതെ, എനിക്ക് തോന്നുന്നു അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ ചിലപ്പോ കെയിൻ യുണൈറ്റഡ് വരുമായിരിക്കും, യുണൈറ്റഡിലേക്ക് പോകുന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായി. അപ്പോ വേറെ എവിടെയും പോകാൻ പറയാൻ പറ്റില്ല, പക്ഷെ കെയിൻ യുണൈറ്റഡ് വന്നാൽ അത് ബെസ്റ്റ് സൈനിങ് ആയിരിക്കും. അതെ, പുള്ളി ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവനാണ്. പുള്ളിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും EPL തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചാൻസ് കൂടുതലുള്ള ഒന്നുകിൽ യുണൈറ്റഡ് പോകും, അല്ലെങ്കിൽ ന്യൂകാസിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ന്യൂകാസിൽ വിളിക്കുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ മാക്സിമം യുണൈറ്റഡ് തന്നെ പോകാനായിരിക്കും ചാൻസ്. ഇപ്പൊ ക്ലബിന്റെ ചാൻസ് കൂടുതൽ. ചിലപ്പോ ഡാനിയൽ ലെവി വീണ്ടും 100 മില്യൺ ഒക്കെ ചോദിക്കും. 100 മില്യൺ എന്തായാലും പുള്ളിയുടെ ഒരു വർഷത്തെ കോൺട്രാക്ട് ബാക്കിയുള്ള ഒരു 60-70 ഒക്കെ ആണെങ്കിൽ പിന്നെ റീസണബിൾ ആണ്. പുള്ളി 150 ഒക്കെ ചോദിച്ചിരുന്നു, പക്ഷെ ആ സമയത്ത് 2-3 വർഷത്തെ കോൺട്രാക്ട് ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പൊ പുള്ളിക്ക് 29-30 വയസ്സായി. അപ്പൊ ആ പൈസ കൊടുത്തിട്ട് 100 മില്യൺ കൊടുത്ത് ആരെയും വാങ്ങിക്കുമെന്ന് തോന്നില്ല ബ്രോ. അപ്പൊ എന്തായാലും 50-70 മില്യന്റെ ഇടയ്ക്കുള്ള പൈസ ആണെങ്കിൽ റീസണബിൾ ആണ്. അപ്പോ താങ്ക് യു ബ്രോ. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ സൺഡേ ഗെയിം, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ ജയിച്ച് മുന്നോട്ട് പോയി ആ ഗ്യാപ്പ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരി, അപ്പൊ ടേക്ക് കെയർ. അപ്പൊ നല്ലൊരു വീക്കെൻഡ്. ഓക്കെ, ശരി എന്നാലും ബൈ.